സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ജർമിയയെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്നത് അവന്റെ അസ്ഥിക്ക് പിടിച്ച സ്നേഹമാണ് ജർമിയ ഇരുപത് അതിനാൽ തന്നെ ജീവിത ജീവിതസമ്മർദ്ദങ്ങളും വേദനകളുമൊക്കെ എത്രയധികമായാലും ദൈവനാമം ഇട്ടുകളയാൻ അവനെക്കൊണ്ടാകില്ല തന്റെ പ്രതിയോഗികൾ ജെർമിയാക്കിയ ഇതിനകം ഒരു വെളിപ്പേര് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് മകോർ മിഷാബിബ് ചുറ്റും തിങ്ങുന്ന ദുരന്തം എന്ന് ടെറ ഓൾ ജെറമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രതിയോഗികളാണ് ഇങ്ങനെ മഹാദുരന്തം പോലെ അവനെ വരിഞ്ഞ് മുറുക്കി ഞെരുക്കുന്നത് ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവനായി അവർ വിരിക്കുന്ന ചതിക്കെണികളെ കുറിച്ച് കൂടി വ്യക്തമാക്കുന്നുണ്ട് പ്രവാചകൻ ജർമിയ ദൈവത്തിന്റെ ന്യായത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം പതിനെട്ട് സമാനമായ ദുരന്തങ്ങളെ മരണത്തിന്റെ ആവേഗമായും ദൈവനിഷേധത്തിന്റെ തള്ളിക്കയറ്റമായും വിവരിക്കുന്നുണ്ട് ഫ്ലഡ്സ് ഓഫ് അൺകൗിനസ് ആ തള്ളിക്കയറ്റത്തിനിടയിലും സങ്കീർത്തകൻ ദൈവത്തിനോട് പറയുകയാണ് ദൈവമേ എന്റെ സ്നേഹമേ എന്റെ അഭയേഷിനയെ രക്ഷാദുർഗമേ എന്നൊക്കെ ഇന്നലെ കർത്താവിന്റെ സ്നേഹപ്രവൃത്തിയുടെ പാരമ്യം എന്തെന്ന് നമ്മൾ കാണുകയായിരുന്നു അവിടുത്തെ ഓർമ്മ എന്നൊരു കുറിയിൽ ഇന്നാകട്ടെ സുവിശേഷം യോഹനൻ പത്ത് മുപ്പത്തൊന്ന് മുതൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ തന്റെ തന്നെ പ്രവൃത്തികളാക്കിക്കൊണ്ട് ക്രിസ്തുനാഥൻ സാക്ഷ്യം നൽകുകയാണ് എന്നാൽ ആ പ്രവൃത്തികളൊക്കെയും ജനം പാടെ അവഗണിച്ചു കളയുന്നു സങ്കീർത്തനം എൺപത്തിരണ്ട് ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ അതിനാൽ പറയുകയാണ് നിങ്ങളെല്ലാം ദൈവങ്ങളാണ് ആരുടെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനം വന്നുവോ അവരെയെല്ലാം ദൈവങ്ങളെന്ന് ദൈവം വിളിച്ചു മനുഷ്യപുത്രനായവൻ ദൈവപുത്രൻ എങ്ങനെയാകുന്നു എന്നതാണ് ക്രിസ്തീയതയുടെ ഏറ്റവും ആധാരമായ വിശ്വാസ പ്രഖ്യാപനം എന്നിട്ട് നമ്മൾ കണ്ടതുപോലെ മനുഷ്യപുത്രനായ ക്രിസ്തുവിന്റെ ദൈവപുത്രനടുത്ത മഹത്വം വെളിവായത് പക്ഷേ അപമാനകരമെന്ന് നമ്മൾ വിലയിരുത്തിയ ഒരു അടയാളത്തിലൂടെയാണ് കുരിശ് അടയാളങ്ങളിലൂടെയല്ല വചനത്തിലൂടെയാണ് ക്രിസ്തു പ്രഘോഷിക്കപ്പെട്ടത് എന്ന് സ്നാപകനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അതിനാൽ കുരിശ് വെറുമൊരു അടയാളം മാത്രമല്ല അത് വചനം മൂർത്തമായതാണ് കുരിശിൽ മരിച്ചുകൊണ്ട് ക്രിസ്തു ഉദ്ധാനം ചെയ്യുകയാണ് ചെയ്തത് മഹത്വത്തിലേക്ക് റോമർ ഒന്ന് നാല് റോമർ പതിനാല് ഒമ്പത് ഫിലിപ്പിയർ രണ്ട് എട്ട് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യമക്കളായ നമ്മൾ എങ്ങനെ ദൈവമക്കളായി തീരുന്നുവെന്ന് ഈ കുരിശിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് നമ്മൾ ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ക്രിസ്തുവിനെ പോലെ തന്നെയാകെയാൽ ദൈവവചനം നമ്മിലേക്ക് വന്നിരിക്കയാൽ അതുകൊണ്ട് തന്നെ ലോകത്തിന് അപമാനവും വിശ്വാസിക്ക് ജീവനുമായി കുരിശിന്റെ രഹസ്യം സ്നേഹ പഠിപ്പിക്കുമ്പോൾ കുരിശിന്റെ വചനം ലോകൗസ്താവറു എന്നാണ് അവിടെ സൂചിപ്പിച്ചത് ഒന്ന് കൊറേന്ത്യർ ഒന്ന് പതിനെട്ട് നമ്മിലേക്ക് വന്ന വചനം കുരിശാർന്നതാണ് എന്ന് അതാണ് ദൈവത്തിന്റെ മഹാജ്ഞാനം നമ്മയെല്ലാം ദൈവത്തെ പോലെയാക്കുന്ന ആ മഹാജ്ഞാനം ദൈവത്തെ ദൈവത്തെപ്പോലെയാകാൻ ആദ്യ മാതാപിതാക്കൾ കൈനീട്ടിയത് ഒരു മരത്തിന്റെ നേരെയായിരുന്നില്ലേ ഇതാ നമ്മെ ദൈവത്തെ പോലെയാക്കാൻ നാഥൻ കൈനീട്ടി നമ്മെ വരിക്കുന്നതും ഒരു മരത്തിൽ നിന്നാണ്